കൊച്ചി കൊച്ചിക്കാരുടേത് മാത്രമായിരുന്നില്ല. കൊച്ചിയിൽ വന്നുവിടുന്ന ആർക്കും കൊച്ചിയുടെ പേരിൽ അവകാശമുണ്ടായിരുന്നില്ല. എന്തോ ക്രൈം ചെയ്തെന്ന് പറഞ്ഞ് പോലീസ് അവരെ ചൂരലടിച്ചു. പെൺകുട്ടികളും വഴിയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പോലീസ് പിടിച്ചൊക്കെ അവിടെ കൊണ്ടുവരുന്ന കുട്ടികളായിരുന്നു. പകുതിയിലധികം കുട്ടികൾക്ക് ആരും തന്നെ ഇല്ല. അതും വീടെന്ന് പറയാനും ഇല്ല, അല്ല കടത്തുന്നെ അവിടെ ഇവിടെയൊക്കെ കേട്ടാ നമ്മൾ കഴിഞ്ഞു കൂടിപ്പോണം. മയക്ക് മരുന്ന് കച്ചവടം ചെയ്ത് പോലീസ് പിടിച്ച് ജയിലിലാന്ന് പറഞ്ഞു. എന്തും ചെയ്യാൻ മടിക്കാത്തവരെ മാറിയ ഒരുപറ്റം ചെറുപ്പക്കാർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി. ഇവിടെ ഒരു ദിവസം ഭയങ്കര പട്ടിണിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തെരുവിൽ വന്നു എത്തിരുപാരുതിന്ന അവന് സുപ്രഭാതം നോക്കിയപ്പോ അവന്റെ അമ്മ കുഞ്ഞി കിടക്കുകയാണ്. അവൻ ആ വീട്ടിൽ പിന്നെ നിൽക്കാൻ അവൻ എങ്ങനെ പറ്റുക? ഏറ്റവും വലിയ ക്രിമിനൽസ് വരുന്നത് ഇങ്ങനത്തെ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ തെരുവിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് ഡോൺ ബോസ്കോ സ്നേഹ ഭവൻ. കലിജ് കഴിഞ്ഞ് നടക്കുന്ന കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്ക് ആദ്യം രണ്ടു ദിവസത്തിൽ ഭയമൊക്കെ തോന്നി, ഇവരെങ്ങനെയായിരിക്കും നമ്മളോട്. പലരും ഇവിടെ വരുമ്പോൾ മാലിനറിസ്റ്റ് CWSC വഴിയാണ് ഇവിടെ കുട്ടികളെ വിടുന്നത്. ഒന്നാമത്തെ കാര്യം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. എന്നെ സംബന്ധിച്ചോളം കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെയാണ്. കൊച്ചി നഗരഹൃദയത്തിന് താങ്ങും തണലും മാർഗദർശകവുമാകാൻ ഡോൺ ബോസ്കോ എന്ന വിശ്വസാഹോദരി പ്രസ്ഥാനം കൂടെ നിന്നു. ലോസ്റ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബോംബ് കറിയില്ല. ഇത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതൊരു 6 മാസം തികച്ചെടുത്താൽ നമ്മൾ വിജയിച്ചു എന്ന് അഭിമാനിക്കുന്ന സമയത്താണ് എനിക്കിപ്പോ 50-ാം വാർഷികം അത് ആഘോഷിക്കുന്നു എന്ന് കേട്ടപ്പോ അത്ഭുതം വന്നത്. ബോസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങള് തെരുവിലുള്ള എല്ലാ മക്കളും വല്ല കള്ളന്മാരാ കൊലപാതകളാ അങ്ങനെയുള്ള റൂട്ടിലോട്ട് പോയനെ.